ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ചും INC പോലുള്ള ദേശീയ സംഘടനകളെക്കുറിച്ചും എല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വില്യം ഫോസ്റ്റർ എഴുതിയ ഒരു സഞ്ചാരക്കുറിപ്പായ CIE ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619 അല്ലെ ഒരു ഭാഗത്തോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത്. സദ്യ അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കാം. വില്യം ഫോസ്റ്ററിൻ്റെ CIE ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619. രാജാറാം മോഹൻ റോയ്, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു. അതിൽ അനാചാരങ്ങൾക്ക് എക്സാമ്പിളാണ് സതി, ശൈശവിവാഹം എന്നിവയെല്ലാം. ഇതിനെല്ലാം ശക്തമായി എതിർത്തത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭു, ആരാണ്? വില്യം ബെൻഡിക് പ്രഭു ആണ് സതി നിരോധിച്ചത്. ഇതിന് പ്രധാന കാരണം രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. എന്ന് വിശ്വസിച്ചു. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ രാജാറാം മോഹൻ റോയെക്കുറിച്ച് പറഞ്ഞ മെയിൻ പോയിൻറ്സ് എന്തൊക്കെയാ? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, അദ്ദേഹം വിശ്വസിച്ചിരുന്ന കാര്യമായിരുന്നു ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ചു. സതി നിരോധിക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ നിർബന്ധിച്ച് അത് ചെയ്യിപ്പിച്ചത് രാജാറാം മോഹൻ റോയാണ്. പക്ഷെ ആരാണ് നിരോധിച്ചത്? വില്യം ബെൻഡിക് പ്രഭു. സതി, ശൈശവിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടി. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ബ്രഹ്മസമാജം. ഇതെല്ലാം ചോദിച്ചതാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടതില്ല. ഈ ചാപ്റ്ററിൽ ഓരോ പോയിന്റും ചോദിച്ചതാണ്, അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല കേട്ടോ. ഇനി സ്വാമി ദയാനന്ദ സരസ്വതി, ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജം. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്, വേദങ്ങളിലേക്ക് മടങ്ങുക. വേദങ്കളിലേക്ക് മടങ്ങുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്. കാരണം ഇതേപോലൊരു സെൻറ്റൻസ് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പറയാത്ത എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആവരുത്. ഇത് തറോ ആയിട്ട് പഠിക്കുക. മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി പോയിൻ്റ്സ് ഉണ്ട്. അന്നേരം അത് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. അതുപോലെ ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത ഒരു നവോത്ഥാന നായകനാണ്. അടുത്ത ഒരു നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫൂലെ. അപ്പോൾ ഈ ജ്യോതിറാവു ഫൂലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക, ജാതി വ്യവസ്ഥയെ എതിർക്കുക, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുവാൻ വാദിക്കുക. ഇതൊക്കെയായിരുന്നു സത്യശോധക് സമാജ് രൂപീകരിച്ച ജ്യോതിറാവു ഫുലെയുടെ ലക്ഷ്യം. എന്തൊക്കെയായിരുന്നു? വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക, ജാതി വ്യവസ്ഥയെ എതിർക്കുക, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക, അതുപോലെ അധസ്ഥിത വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകുക. ഇതൊക്കെയായിരുന്നു ജ്യോതിറാവു ഫുലെയുടെ ലക്ഷ്യങ്ങൾ. ഈ പണ്ഡിത രമാബായി സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ മഹിളാ സഭ. LDC പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ രൂപീകരിച്ചത് പണ്ഡിത രമാബായി. അടുത്തൊരാളാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ. സർ സയ്യദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. അഹമ്മദ് ഖാൻ രൂപീകരിച്ച മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് പിന്നീട് അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി. അപ്പോൾ ആരാണ് മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. അത് പിന്നീട് എന്തായി മാറി? അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം താഴെ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും
ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. എന്താ അദ്ദേഹത്തിൻ്റെ ആശയം എന്തായിരുന്നു? ജാതി വ്യവസ്ഥയെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നാണ്, ഒരു ജനതയാണ്, ഭാരതീയരാണ് എന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആശയമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അടുത്തത് സ്വാമി വിവേകാനന്ദൻ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ശ്രീരാമകൃഷ്ണ പരമഹംസർ ആയിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ആയിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഏതാണ് രാമകൃഷ്ണ മിഷൻ? ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്ത് ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവച്ചു. ഇപ്പോൾ വിവേകാനന്ദനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്? ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്തൊക്കെയാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറഞ്ഞു. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകിയത്. ഇത്രയാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ടതില്ല. ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ, അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഒറ്റ പോയിന്റ് മാത്രം അവിടെ ഓർത്തിരുന്നാൽ മതി. പിന്നീട് സംഘടനകളുടെ രൂപീകരണം, കുറച്ച് പ്രാദേശിക സംഘടനകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് അതിൻ്റെ വർഷം കൂടി പഠിക്കേണ്ടതിൻ്റെ പേരുകൾ മാത്രം നമുക്ക് ജസ്റ്റ് വായിക്കാം. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ ഈ പ്രാദേശിക സംഘടനകളിൽ ചിലതാണ് എന്ന് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷകളുമായിരുന്നു സംസാരിച്ചിരുന്നത്. അങ്ങനെ വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. AO ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം, ഏതാണ് ആ ഡേറ്റ്? 1885 ഡിസംബർ 28. എവിടെയാണ്? ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ. എത്ര പേരായിരുന്നു പങ്കെടുത്തത്? 72 പേര്. ആരുടെ അധ്യക്ഷതയിലായിരുന്നു? WC ബാനർജിയുടെ അധ്യക്ഷതയിൽ. ആരായിരുന്നു ഇതിന് മുൻകൈയെടുത്തത്? AO ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഇതിൽ WC ബാനർജിയുടെ വാക്കുകൾ, ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്നുള്ള കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നാണ് WC ബാനർജി പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് ആര് പറഞ്ഞു? WC ബാനർജി. ഏത് യോഗത്തിലാണ്? ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1885 ഡിസംബർ 28 72 പേർ പങ്കെടുത്ത ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിതമായ ഒരു സ്വഭാവം കൈവന്നു. ഈ സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ട് വിഭജിക്കാം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. അതിൽ മിതവാദികളുടെ കാലഘട്ടമാണ് ആദ്യം പറയുന്നത്. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടെ ആയിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അവരിൽ പ്രമുഖന്മാരായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവർ. ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി,
ഗോപാലകൃഷ്ണ ഖോഖലെ, ബദറുദ്ദീൻ തിയാവ്ജി, ഫിറോസ് ഷാ മേത്ത, ആരായിരുന്നു ഇവരെ മിതവാദികളായിരുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. ഇവരെന്താ ചെയ്തത്? പരാതികളിലൂടെയും പ്രമേയങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒക്കെ പൊതു ആവശ്യം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഗോപാലകൃഷ്ണ ഖോഖലെയും ബദറുദ്ദീൻ തിയാവ്ജിയും ഫിറോസ് ഷാ മേത്തയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചോർച്ചാ സിദ്ധാന്തം? ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെ. അപ്പോൾ അതിലെന്താ പറയുന്നത്? ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ഇതിനെക്കുറിച്ച് എഴുതിയ ഒരു സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ആരാ എഴുതിയത്? ദാദാഭായ് നവറോജി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ബംഗാൾ വിഭജനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒന്നിച്ച് നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇങ്ങനെ ആരാ ചിന്തിച്ചത്? 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ആരായിരുന്നു? ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലേ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. അപ്പോൾ ആരാ ഇങ്ങനെ പറഞ്ഞത്? റിസ്ലേ. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു ഈ റിസ്ലേ. അദ്ദേഹം നിരീക്ഷിച്ചത് എന്തായിരുന്നു? ഒന്നിച്ചു നിന്നിരുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബംഗാളിനെ എങ്ങനെയെങ്കിലും വിഭജിക്കാം. അപ്പോൾ അവരുടെ ആ ഒരു സംഘടനാബോധം കുറയും എന്ന് നിരീക്ഷിച്ചു. അങ്ങനെ നമ്മുടെ വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു, ആരായിരുന്നു കേഴ്സൺ പ്രഭു? 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. അപ്പോൾ ആരാണ് വിഭജിച്ചത്? കേഴ്സൺ പ്രഭു. ഏത് വർഷമാണ്? 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു. അപ്പോൾ ഇങ്ങനെ ബംഗാളിനെ വിഭജിച്ചപ്പോൾ ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും എതിർക്കുകയുണ്ടായി. അതിൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാകുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളിലൂടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ള ഒരുപാട് ദേശീയ നേതാക്കൾ അതിനെതിരായി വന്നു. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ബംഗാളിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. പ്രതിഷേധ യോഗങ്ങൾ, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് ഒക്കെ പ്രേരിപ്പിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്, പഞ്ചസാരയ്ക്ക് പകരം അവരെന്ത് ചെയ്തു? ശർക്കര ഉപയോഗിച്ചു തുടങ്ങിയെന്നെല്ലാം. ഇങ്ങനെ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും എല്ലാം സംഘടിപ്പിച്ചു. അക്കാലത്ത് വന്ന കുറച്ച് നേതാക്കളെക്കുറിച്ചും കൂടാണ് അടുത്ത് പറയുന്നത്. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടമാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാക്കൾ. ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഇങ്ങനെ നീട്ടി പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി, ലാൽ ബാൽ പാൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു ലോകമാന്യ എന്ന് ജനങ്ങൾ വിളിച്ചിരുന്ന ബാലഗംഗാധര തിലകൻ. അദ്ദേഹത്തിൻ്റെ രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും. അദ്ദേഹത്തിൻ്റെ രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും. ആരായിരുന്നു ലോകമാന്യ? ബാലഗംഗാധര തിലക്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് ആരാ പറഞ്ഞത്? ലോകമാന്യ, അല്ലെങ്കിൽ ലോകമാന്യ ബാലഗംഗാധര തിലക് എന്ന് വിളിക്കുന്ന ബാലഗംഗാധര തിലക് പറഞ്ഞതാണ്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. സർവേന്ത്യ മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ധാക്കയിൽ വച്ച് അഖാ ഖാനും നവാബ് സലിമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. ആരൊക്കെയാണ്? അഖാ ഖാനും സലിമുള്ള ഖാനും ചേർന്നാണ് 1906 എവിടെ വെച്ചായിരുന്നു? ധാക്കയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്. അപ്പോൾ ഇത് ഇതിലോരോന്നും, വർഷം, പ്രദേശം, ആര് രൂപീകരിച്ചു, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് 1906 ധാക്കയിൽ വെച്ച് അഖാ ഖാനും സലിമുള്ള ഖാനും ചേർന്ന് രൂപീകരിച്ചു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു സൂറത്ത് പിളർപ്പ്. എന്താണ് സൂറത്ത് പിളർപ്പ്? 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്.
സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിളർന്നത്? മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചതിൻ്റെ പേരിൽ അവർ തമ്മിലുള്ള ഒരു സ്പ്ലിറ്റാണ് സൂറത്ത് പിളർപ്പ്. ഇതിൻ്റെ ഫലമായിട്ട് താൽക്കാലികമായി ഈ ദേശീയ പ്രസ്ഥാന പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുകയും ചെയ്തു. അപ്പോൾ 1907 കോൺഗ്രസ്സിലെ സൂറത്ത് പിളർപ്പ്, ആരൊക്കെ തമ്മിലാണ് പിളർന്നത്? മിതവാദികളും തീവ്രവാദികളും തമ്മിലാണ് പിളർന്നത്. ഇനി ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. എന്താണ് ഹോം റൂൾ പ്രസ്ഥാനം? ആരാരംഭിച്ചത്? ബാലഗംഗാധര തിലകും ആനി ബസന്റും. ഇനി ആരാണ് ഈ ആനി ബസന്റ്? ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. 1916 ഈ ആനി ബസന്റാണ് ഹോം റൂൾ ആരംഭിച്ചത്. അപ്പം എന്താ, ആരായിരുന്നു ആനി ബസന്റ്? ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായ ഒരു ഐറിഷ് വനിതയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും, ബാലഗംഗാധര തിലകും ആനി ബസന്റും, ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചിരുന്നത്. കാരണം കോൺഗ്രസ് വിചാരിച്ചു ഒന്നാം ലോകയുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകുമെന്ന്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയെ നയിച്ചിരുന്നത് ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ലക്നൗ സന്ധി. എന്താണ് ലക്നൗ സന്ധി? 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്നു. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യാ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും ആര് തീരുമാനിച്ചു? ലക്നൗ സന്ധിയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ലക്നൗ സന്ധിയോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊന്നും മുഴുവൻ പോയിൻറ്റ്സൊന്നും പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഈ പാഠഭാഗം, ഈ SCERT-ലെ 7th സ്റ്റാൻഡേർഡിലെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കൂടുതൽ പോയിൻറ്റ്സ് ഒരുപാടുണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ, അതായത് അടുത്ത 8-ലും 9-ലും 10-ലുമായിട്ട് ഇതിൻ്റെ മറ്റുള്ള കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അതെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ തൽക്കാലം ഇത് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ഇതൊന്നിലും എഴുതിയെടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കേട്ട് പഠിക്കുക. അപ്പോൾ വീണ്ടും 7th ക്ലാസ്സിലെ മറ്റൊരു ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.